ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനവും പരമാവധി വോട്ട് സ്വന്തമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഓരോ മുന്നണിയും. ഒപ്പം കലാശക്കൊട്ട് ശക്തി പ്രകടനമാക്കാനുള്ള ഒരുക്കത്തിൽ. എൻഎസ്എസിന്റെ പരസ്യ പിന്തുണ കൂടി ലഭിച്ചതോടെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അവസാന മണിക്കൂറിൽ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ പ്രചാരണ രംഗത്തിറക്കിയത് നേട്ടമുണ്ടാക്കുമെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു. അപ്പോൾ തങ്ങൾക്ക് കിട്ടാതെ വരുന്ന മുന്തിരിങ്ങ പൊളിക്കുന്നു എന്ന പഴയ കുറുക്കനെ പോലെ തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാം നവോത്ഥാന സംഘടനകളും അല്ലാത്തവരെല്ലാം പ്രാകൃത സാമുദായിക ജാതി സംഘടനകളുമായി ചിത്രീകരിക്കുന്നത് ഒരു സമചിത്തത ഉള്ളതിൻ്റെ ലക്ഷണമല്ല. മണ്ഡല രൂപീകരണത്തിനു ശേഷം രണ്ടു തവണയും കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇടതുമുന്നണി. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നില്ല. എൻ എസ് എസ് നിലപാടിൽ ആശങ്കയില്ലെന്നും വിജയം ഉറപ്പെന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത്. ഞങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ല, കാരണം ജനം തീരുമാനിച്ചു കഴിഞ്ഞു ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ബാക്കി നമുക്ക് സമയമുള്ളത് കൊണ്ട് വൈകുന്നേരം 5 മണി വരെ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എൽ ഡി എഫ് മുന്നോട്ട് പോകും. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രംഗത്തിറക്കുകയാണ് എൻ ഡി എ. എസ് സുരേഷിന്റെ പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ എന്നിവർ പങ്കെടുത്ത റോഡ് ഷോ ആയിരുന്നു എൻ ഡി എയുടെ പ്രധാന പരിപാടി. ഒപ്പം ശബരിമല വിഷയം വീണ്ടും സജീവമാക്കാനും സുപ്രീംകോടതി വിധി എതിരായാൽ ആചാരം സംരക്ഷിക്കുമെന്ന വാഗ്ദാനം പാലിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. സുപ്രീംകോടതിയുടെ വിധി വിശ്വാസികൾക്കെതിരായിട്ട് വന്നാൽ ഭാരതീയ ജനതാ പാർട്ടി പ്രകടന പത്രികയിൽ പറഞ്ഞത് സമ്പൂർണമായിട്ടും നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവിൽ മുന്നണികളുടെ കൂട്ടിക്കിഴിക്കലുകൾക്കപ്പുറം നിർണായകമാവുക അടിയൊഴുക്കുകൾ തന്നെയാകും. 24 തിരുവനന്തപുരം.